ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഈ ഇത് 30 ദിവസത്തിന് ശേഷമാണ് ഇത് വീഡിയോ ഉള്ളൂ. അപ്പോൾ അതിന് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിനാസ് വ്ളോഗ്സ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ ഒരു ഇൻക്യൂബേറ്ററിൻ്റെ റിവ്യൂ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇൻക്യൂബേറ്ററിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. നമ്മുടെ 50 മുട്ട വയ്ക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്റർ, നമ്മൾ ഹാച്ച്ടെക് എന്ന് പറയുന്ന ഇൻക്യൂബേറ്റർ കമ്പനിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻക്യൂബേറ്റർ വാങ്ങുമ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 5500 രൂപയായിരുന്നു. മുട്ട വയ്ക്കുക, അതെങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ മുട്ട ഇൻക്യൂബേറ്ററിൽ വെക്കുന്നതിനെക്കാട്ടി മുന്നേ നമ്മുടെ മുട്ടയിൽ ഒരു ഭാഗം ഇതേപോലെ അടയാളപ്പെടുത്തി വെക്കണം. നമ്മൾ മുട്ടയിൽ കൂടുതലും പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം പേന കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ ഇതിൽ വിരിയുന്ന കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരും. നമ്മൾ മാർക്ക് കൊണ്ടും പല ആൾക്കാർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുട്ട പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനും സാധ്യത കൂടുതലാണ്. നമ്മൾ മുട്ടകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് മുട്ടകൾ അതിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വളർത്തിക്കുന്ന ഒരു തെർമോസ്റ്റാറ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ 2 ബൾബും 2 CPU ഫാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ റെയിൽ പോലത്തെ സാധനം ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ളത് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു ട്രേ ആണ്. ആ ട്രേയിൽ നമ്മൾ രണ്ടു ദിവസം കൂടുമ്പോൾ വെള്ളം കുറയുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ വെള്ളം വയ്ക്കുന്നത്. ഇതിലാണ് ഞാൻ പറഞ്ഞ 2 ബൾബും 2 ഫാനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ 2 ബൾബ് കൊടുത്തിരിക്കുന്നത് ചൂടിന് വേണ്ടിയിട്ടാണ്. ഇൻക്യൂബേറ്റർ വാങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഒഴിവായിട്ടിരിക്കുന്നുണ്ടാവും. അവിടെ മുട്ട വെക്കരുത്. കാരണം നമ്മുടെ ഈ ഇന്നത്തെ സാധനം അങ്ങോട്ട് പോകുമ്പോൾ ആ മുട്ടയൊക്കെ പൊട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഈ ഇത് 30 ദിവസത്തിന് ശേഷമാണ് ഇത് വിരിയുള്ളൂ. അപ്പോൾ അതിന് വീട് നമ്മൾ ഇടുന്നതാണ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിത് ഇൻക്യൂബേറ്റർ ഇതേപോലെ അടച്ചിടാനും പറ്റും. ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോക്സിൽ ചൂടിൻ്റെ മെഷർമെൻറ്റ് കാണിക്കും. അത് 37.6 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻക്യൂബേറ്റർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് അയ്യോ, വീഡിയോ കാണുന്നതിനെക്കാട്ടി മുന്നേ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ്.